കർണാടകയിലെ ചിക്കവെല്ലാപുരിയിൽ ജീവൻ പണയം വെച്ച് ഇൻസ്റ്റാഗ്രാം റീൽ ഷൂട്ട് നടന്നു. ബാഗൽകോട്ട് സ്വദേശിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീഡിയോ വൈറലായതോടെയാണ് പോലീസ് നടപടിയെടുത്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇനി കാണിക്കുന്നത്. ചേട്ടൻ്റെയൊക്കെ ഒടുക്കത്തെ കളിയായത്. ബാംഗ്ലൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഇൻസ്റ്റാഗ്രാമിൽ തൊട്ടാ കളി, പറയൂ. എസ് കെ എൻ, ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും യുവതലമുറ തയ്യാറാകുന്നു എന്നതാണ് ഇത് വലിയ അപകടമാണ് ഉണ്ടാക്കുക. ഇത് ഇപ്പോൾ ഇത് നടന്നിട്ടുള്ളത് ചിക്കബെല്ലാപുരയിലെ അവലബെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അതൊരു ഹിൽ പോയിന്റാണ്, അത് വലിയ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തുന്നൊരു ഹിൽ പോയിന്റാണ്. അവിടെ ഈ കാലാവസ്ഥ പ്രതികൂലമായാൽ ആ സ്ഥലത്തേക്ക് നിയന്ത്രണം ഉൾപ്പെടെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് വെച്ചാണ് ഈ റീൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ വലിയ മല മുകളിൽ ആ കൊക്കയുടെ അരികിൽ നിന്ന് ആ പുഷപ്പും പുള്ളപ്പും എടുക്കുകയാണ്. അതായത് അത് എന്നിട്ട് ദൃശ്യം പകർത്തുകയും അത് ഇൻസ്റ്റഗ്രാമിൽ ആ പങ്കുവെക്കുകയും ചെയ്തു. അത് വലിയ രീതിയിൽ ആ പോസ്റ്റ് വൈറലായി. അതോടെയാണ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പോലീസ് ആ ഇൻസ്റ്റഗ്രാമിലെ ഈ ഐ ഡി പരിശോധിച്ച് യുവാവിനെ, ബാഗൽകോട്ട് സ്വദേശിയായിട്ടുള്ള യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്ത് മറ്റ് കേസൊന്നും രജിസ്റ്റർ ചെയ്തില്ല. യുവാവിനെ കൊണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, ഇത് വലിയ അപകടമാണ് ഉണ്ടാവുക എന്നൊരു തരത്തിലൊരു ദൃശ്യം, ഒരു വീഡിയോ പകർത്തുകയും അത് യുവാവിനെ കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്പ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പോലീസും ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ച് ചിക്കബെല്ലാപോലീസ് ഔദ്യോഗികമായവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാം ഐ ഡിയിലൊക്കെ പോലീസും ഇത് പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും എസ് കെ എൻ സൂചിപ്പിച്ചത് വലിയ അപകടമാണ്. ഇത്തരത്തിൽ ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലാകുന്നതിന് വേണ്ടി വലിയ എന്ത് ജീവൻ പണയം വെച്ചിട്ടുള്ള റീൽ ഷൂട്ടുകളാണ് ഇപ്പോൾ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ നിരവധിയായിട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായാലും പോലീസ് ഇത്തരം കാര്യങ്ങളിൽ കർശനമായ നടപടി സ്വീകരിച്ചു പോകുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എസ് കെ, എന്തായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലേക്ക് റീൽസ് വരുത്താൻ വേണ്ടി ഈ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് എന്ന് എനിക്കറിയാം. അവരോടൊക്കെ ശരിക്കും അപകടങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.